നമസ്കാരം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരാണ് എന്താണ് എന്നുള്ള കാര്യം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം. ഒരുമാതിരി എല്ലാവർക്കും അറിയാം. ഒരു 95% മേൽ ആൾക്കാർക്ക് വ്യക്തമായി തന്നെ അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന്റെ രീതികൾ അറിയാം. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, അദ്ദേഹം ജന നന്മയ്ക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മളൊക്കെ ബോധവാന്മാരാണ്. അതല്ലാത്ത കുറച്ച് ആളുകളുണ്ട്, അനാവശ്യമായി അസത്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രധാനമന്ത്രിക്കെതിരെയും രാജ്യത്തിനെതിരെയും പടച്ചുവിടുക. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു പച്ചക്കള്ളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധനാണ്, ന്യൂനപക്ഷ വിരുദ്ധതയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം എന്നുള്ളത്. ഇവിടെ രാജ്യത്തിനെതിരെ നിൽക്കുന്നവരും മത മൗലിക ചിന്താഗതിക്കാരും മത തീവ്ര ചിന്താഗതിക്കാരും ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടാൻ പല കുറി മത്സരിക്കുന്നത് നാം കണ്ടു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന വേളകളിലൊക്കെ തന്നെ, ബീഹാർ തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്, ഇനിയിപ്പോൾ ബംഗാൾ തെരഞ്ഞെടുപ്പിലും ഇതുതന്നെ കേൾക്കേണ്ടി വരും. മുസ്ലിം വിരുദ്ധനാണ് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളെ ഒക്കെ എതിർക്കുന്ന, അവരുടെ രീതികളെയും അവരുടെ വികസനത്തെയും ഒക്കെ എതിർക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ, നട്ടാൽ കിളിർക്കാത്ത നുണകളാണ് ഇവിടെ കാലങ്ങളായി, കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഇവിടെ രാജ്യവിരുദ്ധ ശക്തികൾ പടച്ചു വിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിൽ കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും ചിന്തകനും വാഗ്മിയും എഴുത്തുകാരനും ഗവേഷകനും ഒക്കെ ആയ ഡോക്ടർ എം അബ്ദുൽ സലാം, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും ചിന്തിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതി. അദ്ദേഹം എന്താണ് എഴുതിയത്? ഈ ഡോക്ടർ എം അബ്ദുൽ സലാമിനെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ പലരും വച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ജനകീയനായ ഒരു വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഒരു വിദഗ്ധനാണ്, എഴുത്തുകാരനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവിധ മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു അധ്യാപകൻ കൂടിയാണ് ഡോക്ടർ അബ്ദുൽ സലാം. അദ്ദേഹം എന്താണ് പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ, ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. പല പ്രധാനമന്ത്രിമാരെയും കണ്ടവരാണ് നമ്മൾ. ഇനിയും പ്രധാനമന്ത്രിമാർ വന്നേക്കാം. എന്നാൽ ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലെ ഒരാളെ മറ്റ് ലോകരാജ്യങ്ങളിൽ പോലും കാണാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ അബ്ദുൽ സലാം ഈ എഴുത്ത് ആരംഭിക്കുന്നത്. നരേന്ദ്രമോദിയെക്കുറിച്ച് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ടേയിരിക്കുകയാണ്. മുസ്ലിം സമൂഹം ആ കള്ളപ്രചരണങ്ങളിൽ ഒരു പരിധിവരെ അകപ്പെട്ടിട്ടുണ്ടാകാം. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹം ആത്മാർത്ഥമായി, നിഷ്പക്ഷമായി മനസ്സിരുത്തി വിലയിരുത്തണം നമ്മുടെ പ്രധാനമന്ത്രിയെ. നരേന്ദ്രമോദിയുടെ കരുത്തും കഴിവും കാര്യപ്രാപ്തിയും ആത്മാർത്ഥതയും രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനിയും തിരിച്ചറിയാത്തവരുണ്ടെങ്കിൽ തിരിച്ചറിയണം. ഇന്ത്യയിലെ 135 കോടി ജനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. മോദി മാജിക് അല്ലെങ്കിൽ അത്ഭുതം കേരളവും തിരിച്ചറിയുകയാണ്, തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർ അബ്ദുൽ സലാം പറയുന്നത്. ശരിക്കും ചിന്തിക്കേണ്ട വിഷയമല്ലേ ഇത്? അദ്ദേഹം പറഞ്ഞത് എത്ര വാസ്തവമാണ്. ഇവിടെ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. പലരാൽ ഇതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പടച്ച് അവരെയൊക്കെ ഇത്തരത്തിൽ മോശമായി, പ്രധാനമന്ത്രിയും രാജ്യത്തെയും ഒക്കെ മോശമായി ചിത്രീകരിച്ച് വച്ചിരിക്കുന്ന ആ ദുഷ്പ്രവണതയെ കൂടിയാണ് ശ്രീ അബ്ദുൽ സലാം ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വം, കാഴ്ചപ്പാട് എന്നിവ ഇന്ത്യ മാത്രമല്ല ലോകമാകെ മനസ്സിലാക്കി കഴിഞ്ഞു. മുസ്ലിം രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ എത്ര പ്രതീക്ഷയോടും സ്നേഹത്തോടും കൂടിയാണ് കാണുന്നത് അത് നമുക്കറിയാം. UAE അദ്ദേഹത്തിന് അവിടുത്തെ പരമോന്നത സമ്മാനമായ സയ്യിദ് സമ്മാൻ അവിടുത്തെ അബുദാബി കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് നമുക്ക് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ നരേന്ദ്രമോദി പ്രസംഗിക്കുമ്പോൾ റഷ്യൻ ഭരണസാരഥി വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ പോയിന്റുകൾ കുറിച്ചെടുക്കുന്നത് പലവട്ടം ശ്രീ അബ്ദുൽ സലാം ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളും അത് കണ്ടിട്ടുണ്ട്. ചൈനയ്ക്കും ഇന്ത്യയുടെ ഇന്നത്തെ കരുത്ത് ബോധ്യമായിരിക്കുന്നു. വലിയ സൈനിക ബലവും ആയുധ സംഭരണവും എല്ലാം ഉണ്ടായിട്ടും ചൈന പത്തിമടക്കുന്നത് നരേന്ദ്രമോദിയുടെയും ഭാരത സർക്കാരിൻ്റെയും കർമ്മശേഷിയും മനഃശക്തിയും തിരിച്ചറിയുന്നത് കൊണ്ട് മാത്രമാണ്. മുമ്പെങ്ങുമില്ലാത്ത വിധമാണ് ഇത് പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവരെയും ഗ്രാമങ്ങളെയും കർഷകരെയും മുന്നിൽ കണ്ട് ആവിഷ്കരിക്കുന്ന എത്രയെത്ര പദ്ധതികളാണ് നമുക്കുള്ളത്. ഇങ്ങനെയൊരു നായകനെ ലഭിച്ച നമ്മൾ ഭാഗ്യവാന്മാരാണ്. ആരെങ്കിലും പറയുന്നത് അപ്പടി വിശ്വസിച്ച് പെരുമാറുന്നതിന് പകരം മനസ്സിരുത്തി വിലയിരുത്തിയാൽ നരേന്ദ്രമോദിയോടൊപ്പമേ നമുക്ക് നിൽക്കാൻ പറ്റൂ. കണ്ണും കാതും തുറന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ തിരിച്ചറിയും ആ നരേന്ദ്രമോദി എന്ന വ്യക്തിത്വത്തിൻ്റെ പ്രഭാവത്തെക്കുറിച്ച്, ആ രക്ഷകർത്താവിനെക്കുറിച്ച്, ആ കാവൽക്കാരനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകും. താരതമ്യേന ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം.
ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പഠിക്കണം. ഏതെങ്കിലും ഒരു സമൂഹത്തിനോ സമുദായത്തിനോ പ്രതികൂലമായ ഒരു കാര്യവും നരേന്ദ്രമോദിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. മറിച്ചുള്ള ചില പ്രചരണങ്ങൾ, അദ്ദേഹം ഇത്തരത്തിൽ പെരുമാറിയെന്നൊക്കെ പറഞ്ഞ് ഉള്ള ചില പ്രചരണങ്ങളൊക്കെ അസത്യമാണ്, കള്ളപ്രചരണങ്ങളാണ്. അതുപോലെ മുത്തലാഖ് നിർത്തലാക്കുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ 8 കോടി വീട്ടമ്മമാർക്ക് സൗജന്യമായി പാചകവാതകം, അതുപോലെ തന്നെ ശൗചാലയങ്ങൾ, അതുപോലെ ജാതിയോ മതമോ നോക്കിയാണോ കർഷകർക്കും സാധാരണ ജനങ്ങൾക്കുമൊക്കെ സേവനങ്ങളുമൊക്കെ നരേന്ദ്രമോദി നൽകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിയിൽ നിന്ന് പൗരന്മാരെ രക്ഷിക്കാൻ നരേന്ദ്രമോദി നടപ്പിലാക്കിയ ശ്രമം ലോകം ശ്ലാഘിച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഭരണം പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമാണ്. 50 ലക്ഷം പാർട്ടിക്കാരെ ഭരണക്കാരുടെ ചിന്തയിലുള്ളൂ. ഏത് ഭരണമായാലും പാർട്ടിയുടെ താല്പര്യത്തിനാണ് മുൻഗണന. ഇപ്പോൾ തന്നെ കിഫ്ബിയും ലൈഫ് മിഷനും ഉൾപ്പെടെ അടിമത്തി കഥകൾ ഓരോന്നായി പുറത്തു വരുന്നു. അതായത് കേരളത്തിൽ ഭരണം നടക്കുന്നത് വെറും പാർട്ടിക്കാർക്ക്, അത് CPM ആയാലും കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും വെറും പാർട്ടിക്കാരുടെ ഉന്നമനത്തിനാണ്, ജനങ്ങളുടെ ഉന്നമനത്തിനല്ല. പക്ഷേ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി അങ്ങനെയല്ല. ഭാരതത്തിലെ ഓരോ ജനങ്ങൾക്കും, ഒരു കൊച്ചുകുട്ടി മുതൽ ആബാലവൃദ്ധം ജനങ്ങൾക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന അസംഘടിതരായവർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, ആരും തുണയില്ലാത്തവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി, പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എല്ലാ മേഖലകളിലുമുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി, ഒപ്പം പണക്കാർക്ക് വേണ്ടിയും, അതുപോലെ തന്നെ ബിസിനസ്, വ്യവസായം, നിക്ഷേപം ആ രംഗത്തുള്ളവർക്ക് വേണ്ടിയും ഒക്കെ തന്നെ സകലരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരേ മനസ്സോടെ രാജ്യത്തിനായി, ഭാരതത്തിനായി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രിയെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഡോക്ടർ അബ്ദുൽ സലാം പറയുന്നത്. അദ്ദേഹം വെറുതെ ഒരു കാര്യം വിളിച്ചു പറയുന്ന വ്യക്തിയല്ല. എല്ലാ കാര്യത്തെക്കുറിച്ചും കൃത്യമായി പഠിച്ച്, ഗവേഷണം നടത്തി, അതിൻ്റെ അഭിപ്രായങ്ങൾ സ്വരുക്കൂട്ടി മനസ്സിരുത്തി പറയുന്നയാളാണ് മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ ഈ വിദ്യാഭ്യാസ വിദഗ്ധൻ. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ തീർച്ചയായും ശരിയായ പാതയിലാണ്. നമ്മളും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കണം. നമ്മുടെ മനസ്സും നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കണം, നമ്മുടെ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കണം. രാഷ്ട്രീയമായി ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ പലർക്കും ഉണ്ടായേക്കാം. എങ്കിലും അദ്ദേഹം നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, ഭാരതത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഭരണാധികാരിയാണ്. അത് മനസ്സിലാക്കി ഓരോരുത്തരും പ്രവർത്തിക്കണം, അദ്ദേഹത്തോടൊപ്പം നിൽക്കണം. അദ്ദേഹം ചെയ്തു തന്ന, അദ്ദേഹം നമുക്കായി അനുവദിച്ച, നമ്മുടെ പണം കൊണ്ട് തന്നെയാണ് തീർച്ചയായും, പക്ഷേ നമ്മുടെ പണം കൊണ്ട് ഇത്രയും നാൾ കോൺഗ്രസ് ഇവിടെ ഭരിച്ചിട്ടും നമുക്കൊക്കെ എന്ത് കിട്ടി? നമ്മുടെ പണമെടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ 100 or 500 ഇരട്ടി പ്രയോജനവും ഗുണവും നമുക്ക് തരുന്ന ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. തീർച്ചയായും ന്യൂനപക്ഷ വിരുദ്ധമല്ല. ന്യൂനപക്ഷത്തെയും ഭൂരിപക്ഷത്തെയും ഒരേപോലെ മാറോട് ചേർത്തുകൊണ്ട്, സ്നേഹത്തോടെ മാറോടണച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭരണ സമ്പ്രദായമാണ് ഇവിടെ നടക്കുന്നത്. ഭരണാധികാരികളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന കാര്യമാണ് ഡോക്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മുൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ അദ്ദേഹം പറയുന്നത് വ്യക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളിലൊക്കെ തന്നെ ഡോക്ടർ എം അബ്ദുൽ സലാം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. തീർച്ചയായും നമ്മൾ ഭാരതം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിന്നുകൊണ്ട്, കീഴിൽ എന്ന് പറയുന്നില്ല, ഒപ്പം നിന്നുകൊണ്ട് സധൈര്യം കുതിച്ചുയരുകയാണ് എല്ലാ മേഖലകളിലും എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.